പാലക്കാട് അട്ടപ്പാടിയിൽ വനവാസി യുവാവ് മധു ആൾക്കൂട്ടാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട കേസിൽ വിചാരണ തുടങ്ങാത്തതിനെ കുടുംബം രംഗത്ത്. കേസിന് പുറകെ പോകാനും സമ്മർദ്ദം ചെലുത്താനും തങ്ങൾക്ക് ആരുമില്ലാത്തതുകൊണ്ടാണ് കേസ് നീണ്ടുപോകുന്നതെന്ന് മധുവിന്റെ അമ്മ പറഞ്ഞു. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി ജനുവരി 25 വിചാരണ നടപടികൾ മാറ്റുകയായിരുന്നു. 2018 ഫെബ്രുവരി 22 മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്നത്. തൊട്ടടുത്ത കൊല്ലം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചെങ്കിലും വിചാരണ നീണ്ടു. കഴിഞ്ഞ സെപ്റ്റംബറിൽ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കേസെടുത്തെങ്കിലും ഈ മാസത്തേക്ക് മാറ്റി. അതാണ് വീണ്ടും ജനുവരി 25 മാറ്റിയിരിക്കുന്നത്. പ്രതികൾക്ക് ഡിജിറ്റൽ തെളിവുകൾ നൽകാനുള്ള കാലതാമസം കൊണ്ടാണ് കേസ് മാറ്റിയത്. കേസിന് പുറകെ പോകാനും സമ്മർദ്ദം ചെലുത്താനും തങ്ങൾക്ക് ആരുമില്ലാത്തതുകൊണ്ടാണ് കേസ് നീണ്ടുപോകുന്നതെന്ന് മധുവിൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു നടപടിയും എടുക്കുന്നില്ല. എന്താ വിചാരണ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് മറന്നൂടാ. ഞങ്ങൾക്ക് തിരയാനോ പിടിക്കാനോ ആരും ഇല്ല. ഇത് അന്വേഷിക്കാനോ ഞങ്ങൾ മൂന്നാളും പെണ്ണുങ്ങൾ തന്നെ. അവരുടെ പണി നോക്കുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് എന്ത് ഇങ്ങനെ ആയി പോകുന്നുണ്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അത് നീതി കിട്ടിയെങ്കില് എനിക്കിത് അറിഞ്ഞേ പറ്റൂ. നീതി കിട്ടിയേ പറ്റൂ. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് അത്രയും ഞാൻ ദുഃഖിച്ചിട്ട് ഇതുവരെ ഒന്നും മാറി എനിക്ക് വന്നിട്ടില്ല. കേസിലെ 16 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിലാണ്. അതിലൊരാളെ മുക്കാലി ബ്രാഞ്ച് സെക്രട്ടറിയാക്കാൻ CPM തീരുമാനിച്ചത് വിവാദമായിരുന്നു. പ്രതികൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനം കേസ് ഇനിയും നീണ്ടുപോകാൻ ഇടയാക്കുമെന്ന ആശങ്ക മധുവിൻ്റെ കുടുംബത്തിനുണ്ട്. ജനുവരി 25 പ്രതിഭാഗത്തിന് ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ജനം, പാലക്കാട്.